ലിബിയുടെ വീട്ടിലോട്ട് പോവാം. അവിടെ പെരുന്നാളുണ്ട്, കല്യാണമുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യം കല്യാണത്തിൽ പോവാം, അത് കഴിഞ്ഞിട്ട് ഇന്ന് നാളെ അല്ലേ പെരുന്നാള്, നാളെ പെരുന്നാൾ നേരമേക്ക് നാളെ വരും അല്ലേ. എന്ത് കിളി പറക്കുന്നവർ? കല്യാണം ലിബിയുടെ കൂടെ പഠിച്ച കൊച്ചിന്റെ കല്യാണമാണെന്ന്. ഞങ്ങൾ ഈ കടയിൽ വന്നതാ, ലിബിക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് പോവാ. അപ്പൊ പെരുന്നാളിനിടെ ഉടുപ്പ് നോക്കട്ടെ, ഇവിടെ ചിലപ്പോ എനിക്ക് എടുക്കും അല്ല. ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ാണ് പെണ്ണുങ്ങളുടെ ഷോപ്പിംഗ് ഒരുപാട് നേരം എടുക്കും, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും ഡ്രസ്സ് എനിക്കും എടുത്ത് ലിബിക്കും എടുത്ത് ഞങ്ങൾ കല്യാണത്തിന് കൊടുക്കാനായിട്ട് ഗിഫ്റ്റും വാങ്ങിച്ചു. ലിബി ഇതേ മുരിങ്ങക്കോലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലോട്ട്. ഇനി നേരെ എൽസമ്മാൻ്റെ വീട്ടിൽ പോവാ, അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം നിൽക്കും. ആ ലൈസമ്മയുടെ വീട്ടിൽ പോകണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോക്കറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് ആ സമ്മാനം കൊടുക്കണം നമുക്ക് കല്യാണത്തിന്. കല്യാണത്തിൽ പോയി സമ്മാനം കൊടുക്കണം. ആദ്യ ദിവസമാരുടെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോൾ അങ്ങോട്ട് കല്യാണത്തിൽ പോയി. പതിനൊന്നേകാലായി. മുരിങ്ങക്കോലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സാധനമെല്ലാം ഞങ്ങൾ അവിടെ വെക്കും. ആൻ്റിയുടെ വീട്ടിൽ വെച്ചിട്ട് വേണം കല്യാണം വീട്ടിൽ പോകാം. വീട്ടിലാണോ പള്ളിയിലാണോ പരിപാടി? പള്ളിയിലാണ് പരിപാടി. പെണ്ണിൻ്റെ വീട് അവിടെ, പെണ്ണിൻ്റെ വീട്. നമ്മളിങ്ങനെ കാണിക്കും.
എൽസമ്മന്റെ വീട്ടിൽ നോക്കി കോയമ്മേന്തി നോക്കാം ബാ. കോഴിക്കുഞ്ഞവിടെ ആ അതേ ഉണ്ട് കോഴിക്കുഞ്ഞത്. കുഞ്ഞി വാ കുഞ്ഞി, ജസ്ലിം വന്നു കുഞ്ഞി. വെള്ളം ഓടിക്കോ ഏ കുഞ്ഞി. അയ്യോ കുഞ്ഞി പോവല്ലേ. ആ ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ചൂടെന്ന് പറഞ്ഞ നല്ല ചൂട. അതിനെ കൊന്നാന്ന്. ആ വല്ലതും പിടിച്ചാണ്. പുല്ലുങ്കടി ഈ ആറിന്റെ അപ്പുറത്ത. വെള്ളം വെള്ളം ഈ ആറിന്റെ അപ്പുറത്താന്ന് പറഞ്ഞ പുല്ലുംകടി. അങ്ങോട്ടാ പോകേണ്ടത്. ബസ്സിലാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാ. എനിക്കും ഇഷ്ടമാ. ഇങ്ങോട്ട് സ്ട്രോങ്. നീ വരുന്നല്ലേ? പണ്ടൊക്കെ ലിമോള് ഇരിക്കാറുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് ഇവിടെ. ഇവിടെ ലിബിയും അനീറ്റയും ആൽബിയും എല്ലാവരുമായിട്ടിരിക്കും. ഇവിടെ അല്ലേ ഇരിക്കുന്ന? ഈ കടകളിലിരിക്കുന്ന അവിടെ നിന്ന് ഇറങ്ങി ഇത് നേരെ കല്യാണ വീട്ടിലോട്ട് സ്ഥലത്തിന് പുല്ലങ്ങാടി എന്ന് പേര് വന്ന എന്താണെന്നറിയോ? പുല്ല് ഒരുപാട് പുല്ലുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ അങ്ങനെ പുല്ലങ്ങാടി എന്ന് പേര് വന്നത്. അല്ല അങ്ങനെ ആയിരിക്കുമല്ലോ പുല്ലങ്ങാടി. ഞങ്ങളുടെ സ്ഥലത്തിന് കപ്പക്കട എന്ന സ്ഥലത്തിൻ്റെ പേര്. ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ കപ്പക്കട എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്.
അവിടെ പണ്ട് കപ്പ വിറ്റിരുന്നോണ്ട് കപ്പക്കടയിൽനിന്ന് വരുവത്. അപ്പൊ ഇവിടെ പുല്ലങ്ങാടി എന്ന് പറയുമ്പം പുല്ല് പുല്ലുള്ളോണ്ട പുല്ലങ്ങാടി എന്ന് പറയും. കുർബാന കഴിഞ്ഞിട്ടില്ല, 12:30 മീറ്റിംഗ് ആയി. ഇപ്പൊ തീരും. മജീഷ്യൻ ഓക്കെ ആണോ? നമുക്ക് ആയിരം നേരെ വീട്ടിലോട്ട് പോവാ. എന്നിട്ട് വൈകുന്നേരമാണ് പെരുന്നാളിന്റെ പ്രദക്ഷിണം. ഞങ്ങൾ വീട് ആൻ്റിയുടെ വീട്ടിലെത്തി, സാധനങ്ങളൊക്കെ ഇനി എടുക്കണം. ലിബിയുടെ വീട്ടിലോട്ട് പോവാ. സാധനം എല്ലാം എടുത്തു. ലിബി കുറെ കുരുമുളകും ലിബി കുറെ കാടും പടലായിട്ട് പറയുമായിരുന്നു.
ജസ്ലിൻ ടാറ്റ. ജസ്ലിൻ അപ്പാപ്പനായിട്ട് പോവാ. ദിലീപിയുടെ പുതിയ ഇന്ന് വാങ്ങിച്ച ഉടുപ്പ്. പ്രദക്ഷിണം തുടങ്ങാൻ പോവാ. രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. ജസ്ലിയാണെങ്കിൽ പടക്കം പൊട്ടുമ്പോൾ ജസ്ലിയും പേടിക്കും. ബട്ടൻസ് പോയി ഷർട്ടിന്റെ ബട്ടൻസ് പോയി. എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ എന്തെങ്കിലും മറക്കുമല്ലോ. ജസ്റ്റിൻ്റെ കുപ്പി എടുക്കാൻ മറന്നു. ഇത് കുപ്പി എടുത്തിട്ട് പോകുക. കുപ്പിയും വെള്ളം. നമുക്ക് പ്രദക്ഷിണ ഇറങ്ങാറായി. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി ആകുമ്പോഴും കാണാൻ ഒരു ഭംഗിയാണ്. Thank you.
കണ്ടിട്ടിരിക്കുക. ഞങ്ങള് വീട്ടിലോട്ട് പോവാ നേരെ. ലിബി എവിടെ? ആ പോവാ നോക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അല്ലേ.